നമസ്കാരം, ഞാൻ മയ്യനാട് പഞ്ചായത്തിൻ്റെ ആക്കോലിൽ എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 2 മാസം മുമ്പേ ഈ വഴിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സുഖമില്ലാത്ത ഉമ്മയും കൊണ്ടുപോകാൻ വാഹനം സൗകര്യമില്ല. തൊട്ടടുത്ത വീടിൻ്റെ മതിൽ കെട്ടി കയ്യാല കെട്ടിയതിൻ്റെ ഫലമായിട്ടാണ് മറ്റുള്ളവർക്ക് യാത്ര പോകാനുള്ള അസൗകര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചായിരുന്നു. പക്ഷേ ഈ വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അധികാരികളെല്ലാം ഇടപെട്ട് പൗരപ്രമുഖരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഇടപെട്ട് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ നാട്ടുകാർക്കും ഈ അപ്പുറത്ത് താമസിക്കുന്ന വഴിയെ ഈ വഴി ഉപയോഗിക്കുന്നവർക്കും ഒക്കെ പറയാനുള്ളത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അല്ല, നിങ്ങൾ വന്നതിന് ശേഷം ന്യൂസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു. പ്രസിഡന്റുകളെ നേരിട്ട് സൈറ്റ് സന്ദർശിച്ചു, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പിന്നെ അതിനുശേഷം റീസർവേ നടത്തിയതിന് ശേഷം ഇന്നിപ്പം റവന്യൂവിൻ്റെ അവിടുന്ന് ആളുകളൊക്കെ വന്നു അളന്നു. അളന്നതിന് ശേഷം ആ മുഴപ്പെല്ലാം അരിഞ്ഞ് മാറ്റിക്കൊണ്ട്, അതായത് ഇവിടെയുള്ള ആളുകളുടെ ആവശ്യം പ്രകാരം തന്നെ അതുപോലെ തന്നെ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പം ആ ഒരു തീരുമാനം വന്നേക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ ആളുകളെല്ലാവരും. ഇല്ല, നമുക്ക് ഇതിനകത്ത് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പുള്ളിയെടുത്ത് പറഞ്ഞത് ഈ രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞത്. പഞ്ചായത്തിൽ അറിയിച്ച് അവർ നേരെ അത് അറിയിക്കേണ്ടുള്ളവരെ അറിയിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഇപ്പോൾ കണ്ടതാണ്. അപ്പം വഴിയുടെ ബാക്കിയെല്ലാം ക്ലിയറായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. നമുക്ക് നേരത്തെ ഉള്ളതെന്ന് വെച്ചാൽ കയ്യാലം മാറ്റുക, അത്രേ ഉള്ളൂ. കോൺക്രീറ്റ് അടിയുന്ന ബെൽറ്റ് വറുത്ത് അടിക്കാനുള്ളതായിരുന്നു സംഭവം. അത് ഒന്നുമില്ല, ഒരു വിരോധമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളാ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കുറേ ആൾക്കാർ കാര്യങ്ങൾ വന്ന് കാണുകയും ചോദിക്കുകയും എല്ലാം ചെയ്തത്. അതിന് നിങ്ങളടുത്ത് ഒരുപാട് സന്തോഷം. നിങ്ങളടുത്തും ഞങ്ങളെ എല്ലാവരെയും സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും വളരെ വളരെ ഹാപ്പിയിലാണ്. കാര്യം അന്ന് വന്ന് ഈ ന്യൂസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വഴി ഇപ്പോഴിങ്ങനെ കിടക്കത്തേ ഉള്ളായിരുന്നു. അപ്പം നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഈ ന്യൂസ് ചെയ്ത് പാവത്തുങ്ങളെ കൂടെ നിന്നതുകൊണ്ടാണ്. അവർക്ക് വേറൊന്നും അവരന്നും ആവശ്യപ്പെട്ടില്ല. അവർക്ക് വഴിക്ക് വീതി കൂട്ടണമെന്നും അവർ പറഞ്ഞില്ല. അവർക്ക് അന്നും വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തെള്ളി നീക്കുന്ന ഭാഗമൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുക, ഇടിഞ്ഞ് വീഴാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക. അത്രേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ന്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും പറ്റിയത്. വിധി വന്ന് അതിപ്പം കാണുന്നത്, ഈ കാണുന്നത് തന്നെ അന്ന് ചെയ്തതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ആ ന്യൂസ് ചെയ്തതിൻ്റെ ബാക്കി രണ്ട് കൂട്ടുകാർക്കും വിഷമമില്ലാത്ത രീതിയിൽ, അതായത് താമസക്കാർക്കും പ്രശ്നമില്ല, ആ വീട്ടിനുടമസ്ഥനും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും. അതാണ് പ്രസ് മലയാളത്തിൽ ചെറിയൊരു വാർത്തയാണെങ്കിൽ പോലും ആരും അത് തള്ളിക്കളയുന്നില്ല. അത് ജനങ്ങൾ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുന്നതിൻ്റെ ഫലമാണ് ഇവർക്ക് ഈ വഴി കിട്ടിയതൊക്കെ. ഇവരോടൊപ്പം ഈ നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെയാണ് അമീർ മട. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്, അനിയനെ പോലെ കാണുന്ന ഒരാളാണ്. അമീർ മടയും സുഹൃത്തുക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് ക്യാമറമാൻ ടൈറ്റസ് രാജനൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം.